ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കോളിഫ്ലവർ ഫ്രൈയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കോളിഫ്ലവർ പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരുപാട് ചെറുതും എന്നാൽ ഒരുപാട് വലുതും ആവരുത്, ഒരു മീഡിയം സൈസിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും കൂടി നമുക്ക് ഇപ്പിട്ട് കൊടുക്കാം. എന്നാലാണ് ആ കോളിഫ്ലവറിലോട്ട് നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരക പൊടി ആയാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഒരു കയ്യിൽ മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് ഇതേ അളവിൽ തന്നെ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കോളിഫ്ലവറിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഈ ബാറ്ററിന് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേണ്ട രീതിയിലൊന്ന് അധികം ലൂസാവാതെയും നല്ല കട്ടിയാവാതെയും ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു ഹാഫ് ലെമൺ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇതും നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിലോട്ടൊന്ന് പിടിക്കണം. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം മിക്സ് ചെയ്ത ഉടനെ. പക്ഷേ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കറക്റ്റായിട്ട് മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാനിൽ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ടൈമൊന്നും വേണ്ട, ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന വരെ മതി. കാരണം കോളിഫ്ലവർ നമ്മൾ ആദ്യം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആവുന്ന ടൈം മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ നമുക്ക് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ സംഭവം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ. വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ആ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും മുളകും കൂടി വഴറ്റിയിട്ട് മുകളിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും ആ കറിവേപ്പിലയുടെയൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.